ഇനിയിപ്പോ എന്താണ് വേറെ സിനിമകളൊക്കെ വേറെ സിനിമകൾ ആക്ച്വലി വരുന്നുണ്ട്, എനിക്ക് ലൈക് ചാൻസസ് ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പെൻഡിങ് ആയിട്ട് വെച്ചേക്കാണ്. അങ്ങനെ സിനിമയെ തന്നെ തുടരണമെന്നാണ് ആഗ്രഹം. എന്റെ ആക്ച്വൽ ആഗ്രഹം എനിക്ക് ആർട്സ് ആർട്ട് ഫീൽഡിലാണ്. എനിക്ക് മ്യൂസിക്കും ഡാൻസും ഒക്കെ താല്പര്യമുള്ള ഒരാളാണ്. പാട്ട് പാടും. ആ പാടും, അത് ചെയ്യും. പിന്നെ ഈ ആക്ടിംഗ് ഒക്കെ എനിക്ക് പണ്ട് മുതൽ ഒരു താല്പര്യമുള്ള, ഈ ടിക്ടോക്ക് ഒക്കെ ട്രെൻഡിങ് ആയിരുന്ന ഒരു സമയം ടിക്ടോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള വീഡിയോ അയച്ചിട്ടാണ് സാർ എന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ പിന്നെ ഇത് എന്റെ പാരന്റ്സിന് പക്ഷെ ഞാൻ മെഡിക്കൽ ഫീൽഡ് ട്രൈ ചെയ്യണം, ഇത് നിർത്തണം എന്ന് അങ്ങനെ ഒന്നുമില്ല. അവർ ഫാമിലി ആക്ച്വലി ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ അതിലെ തുടർന്നുകൊണ്ട് പഠിത്തം അതിന്റെ കൂടെ പോണം. എനിക്ക് പിന്നെ ഇതിൽ കണ്ടിന്യൂ ചെയ്യണം എന്ന് നല്ല താല്പര്യമുണ്ട്. ഇപ്പൊ ഈ സിനിമയിൽ ഒരു നല്ലൊരു പാട്ട് പാടാം. ഈ സിനിമയില് അല്ലാത്ത വേറെ സായന്തനം ചന്ദ്രിക ലോലമായി നാലമ്പലം നലമിഴും സ്വർഗമായി മനയോലചാർത്തേ കേളി വസന്തം പുണരാത്തതിൽ സായന്തനം ചന്ദ്രിക ശരിക്കും ഭയങ്കര മനോഹരമായിട്ട് വളരെ. നമ്മളിപ്പോ റെക്കോർഡിങ് കേട്ട ഒരു എഡിറ്റിംഗ് ചെയ്തിരുന്നല്ലോ, അതേപോലെ തന്നെ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ ക്ലാസ് എൽ കെ ജി മുതൽ പാട്ടും ഡാൻസ് ഇപ്പോഴും കണ്ടിന്യൂ ഉണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ആയിരുന്നു എന്റെ ആദ്യത്തെ ആഗ്രഹങ്ങൾ കുഞ്ഞുനാള് മുതലുള്ള. ഇതില് കിട്ടിയില്ല, ഇതില്. കാരണം അങ്കിള് എന്നെ ലേറ്റ് ആയിട്ടാണ് പരിചയപ്പെട്ടത്. അപ്പോഴത്തേക്ക് ഒരു ചേച്ചി പാട്ടൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ കിട്ടിയാണ്. ഇനിയിപ്പോ പാട്ടാണോ അതോ അഭിനയം തന്നെയാണോ അതോ രണ്ടുകൂടി? എനിക്ക് രണ്ടും ഒന്നിച്ചുകൊണ്ട്. പാട്ട് ആക്ച്വലി ആക്ടിംഗ് കാട്ടും പാട്ടാണ് എന്റെ ഒരു പാഷൻ. അപ്പൊ അതൊരിക്കലും എനിക്ക് വിടാനും പറ്റില്ല. അതില്ലാതൊരു ജീവിതം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഹരിശങ്കർ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. ബട്ട് ദെൻ എല്ലാരും എനിക്ക് ഇഷ്ടമാണ്. കെ എസ് ചിത്രാമ എല്ലാരും. ഹരിശങ്കർ ഇന്നലെ മീറ്റ് ചെയ്തു ആക്ച്വലി കൊച്ചിയില്. അപ്പോ നമ്മുടെ സിനിമ എന്തായാലും റിലീസ് ആകാൻ പോവാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ള ലൈക്ക് ഇത് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് മീൻസ് എന്റെ ആദ്യത്തെ മൂവി. അപ്പൊ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവാം. അതൊക്കെ ക്ഷമിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഈ മൂവി എങ്ങനെയും ഒരു നല്ല ഒരു ഹിറ്റ് ആക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അവരുടെ സപ്പോർട്ടാണ് നമ്മുടെ എല്ലാം. നമ്മുടെ വിജയത്തിന്റെ പുറയിൽ എപ്പോഴും അവരുടെ സപ്പോർട്ടാണ്. ഇപ്പൊ പുതുമുഖങ്ങളെയൊക്കെ നമ്മുടെ മലയാളികൾ സ്വീകരിക്കുന്നു? ഉണ്ട്, തോന്നുന്നുണ്ട്. കാരണം ലൈക്ക് എപ്പോഴും നമ്മളിപ്പോ മിക്ക സിനിമയിൽ ഒരു ലവ് സ്റ്റോറി കാണും. അതിലൊക്കെ നമുക്ക് അറിയാവുന്ന ക്യാരക്ടേഴ്സ് കൊണ്ടുവരുമ്പോ ആ ഇത് സിമ്പിൾ അവരായിരുന്നു ഈ ഒരു ലവ് സ്റ്റോറി. ബട്ട് ദെൻ ഒരു പുതുമ ഒരു ഫേസ് വരുമ്പോ ആണ് ലൈക്ക് ഓ ഇങ്ങനെ ഇവർക്ക് ഒരു നമുക്ക് ലൈക്ക് ആ ഒരു പുതിയ ആൾക്ക് ആ ഒരു ടാലന്റ് ഉണ്ട്, അവർക്ക് ഇത് കാണിക്കാൻ പറ്റുന്നുണ്ടോ ഉള്ള ഒരു ഇത് ആ അതിൽ കൂടെ വരുത്തി. ഞാൻ അതിന് സപ്പോർട്ടാണ് പുതുമ ഫേസിന്. അപ്പൊ എന്തായാലും സിനിമ ഇറങ്ങുമ്പോൾ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ താങ്കൾക്ക് നല്ല നല്ല സിനിമകളും പിന്നെ പാടാനും എല്ലാം പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.